പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരായി ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഇപ്പോൾ നമുക്ക് പരിശുദ്ധ കന്യകാംബികയെക്കുറിച്ച് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തെ മക്കളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സഭാപിതാക്കന്മാർ കാലാകാലങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അവയെല്ലാം കൂടി നാല് വാക്കുകളിൽ നമുക്ക് സംഗ്രഹിച്ചൊതുക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായി, പരിശുദ്ധ കന്യകാ മറിയത്തെ അറിയുക, അമ്മയെ സ്നേഹിക്കുക, അമ്മയെ അനുകരിക്കുക, അമ്മയോട് മാധ്യസ്ഥം യാചിക്കുക. പരിശുദ്ധ കന്യകാ മറിയത്തെ മക്കളായ നമ്മൾ അറിയണം. ഈ അമ്മയെ ആദ്യമായി അറിയുന്നത് പിതാവായ ദൈവമായിരുന്നു. തൻ്റെ വത്സലസുതനെ ലോകത്തിന് നൽകുവാൻ പരിശുദ്ധ കന്യകാംബികയെ ഏൽപ്പിച്ചുവെന്നാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നത്. അതിനുള്ള കാരണം, തൻ്റെ മകനെ ആരെ ഏൽപ്പിക്കും, ആര് വളർത്തും, തനിക്കിഷ്ടപ്പെട്ട തരത്തിൽ ആ മകനെ വളർത്തി ലോകത്തിന് നൽകുവാൻ ആര് പ്രാപ്തിയുണ്ട്, ആർക്കതിന് സാധിക്കും, അതിലടങ്ങിയിരിക്കുന്ന ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരാതി കൂടാതെ ആര് നിർവഹിക്കും എന്ന അന്വേഷണത്തിൽ ദൈവത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന രൂപം പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റേതാണ്. ഈ അമ്മയെ മക്കളായ നമ്മൾ അറിയണമെന്നും കൂടുതൽ അറിയുന്നതിനായി സഭാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, പരിശുദ്ധ കന്യകാ മറിയം തൻ്റെ ദൗത്യ നിർവഹണത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഏഴ് വ്യാകുലങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി തരുന്നു. ശിമയോൻ ദീർഘദർശി ദേവാലയത്തിൽ ഈ ഉണ്ണിയെ ദൈവത്തിന് കാഴ്ചവെച്ച് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ എത്തുമ്പോൾ കയ്യിലെടുത്തുകൊണ്ട് അമ്മയോട് പറഞ്ഞ വാക്കുകൾ അമ്മയ്ക്കേറ്റ ആദ്യത്തെ വ്യാകുലമാണ്. ഇവൻ വഴി നീ ധാരാളം സഹിക്കേണ്ടി വരും. ഒരു വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഇവൻ വഴി നിനക്ക് ലഭിക്കുന്നത്. ഏതൊരമ്മയ്ക്കും കേട്ടാൽ വിഷമം വരുത്തുന്ന, പതറിപ്പോകുന്ന, തകർന്നു പോകുന്ന ഒരു പ്രവചനമായിരുന്നു അത്. അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവം തന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം വിശ്വസ്തതയോടെ നിറവേറ്റുന്ന ചിത്രങ്ങളാണ് തുടർന്നുള്ള ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഈജിപ്തിലേക്ക് ഉണ്ണിയെയും കൊണ്ട് പലായനം നടത്തുന്നു. ഹെറോദ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ വധിക്കുവാനായി കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഈ മകന് ഒരു പോറലും ഏൽക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് ഈ മകനെയും കൊണ്ട് പരദേശിയായി, പ്രവാസിയായി മറ്റൊരു രാജ്യത്തേക്ക് നാട് വിട്ടു പോകേണ്ട അവസ്ഥ പോലും ഈ അമ്മയ്ക്കുണ്ടാകുന്നു. 12-ാം വയസ്സിൽ പെസഹാ തിരുനാളിന്
ജെറുസലേം ദേവാലയത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അപ്രതീക്ഷിതമായി മകനെ കാണാതാകുമ്പോൾ ഈ അമ്മയ്ക്കുണ്ടാകുന്ന വേദന. കുരിശിൻ ചുമന്നുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് പോകുന്ന രംഗം ഒരു അമ്മയ്ക്ക് സഹിക്കാവുന്നതിലേറെയാണ്. പാലസ്തീനായിൽ നിറഞ്ഞു നിന്ന് ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകുമ്പോൾ ഈ അമ്മയ്ക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു. അതേസമയം പരിഹാസപാത്രമായി മറ്റുള്ളവരുടെ അവഗണനയും ഏറ്റുവാങ്ങി ഒരു രാജദ്രോഹ കുറ്റത്തിനു ലഭിക്കുന്ന ശിക്ഷ നിരപരാധിയായ മകന് നൽകി കുരിശിൻ ചുമന്നുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോകുന്ന രംഗം അമ്മയ്ക്ക് കാണേണ്ടി വരുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വ്യാകുലം. കുരിശിൻ ചുവട്ടിൽ വച്ച് തൻ്റെ ജീവൻ ദൈവത്തിന് സമർപ്പിക്കുന്ന രംഗം അമ്മയെ സംബന്ധിച്ച് വളരെ വേദനാജനകമായിരുന്നു. അമ്മ ജീവിച്ചിരിക്കെ മക്കളുടെ മരണം കാണേണ്ടി വരിക എത്രയോ വേദനാജനകമാണ്, എത്രയോ ശോചനീയമാണ്. അമ്മ അവിടെ പതറിപ്പോകാതെ മകൻ്റെ ജീവിത പൂർത്തീകരണത്തിൽ, ജീവിത സായൂജ്യത്തിൽ അമ്മ കൂടെ നിന്ന് മകന് ആശ്വാസം നൽകുന്നു. മകൻ്റെ മൃതശരീരം അമ്മയുടെ മടിയിൽ കിടത്തി തഴുകുന്ന രംഗം ലോകത്തുള്ള, ഹൃദയമുള്ള എല്ലാവരുടെയും വേദന ഒപ്പിയെടുക്കുന്ന രംഗമാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് അമ്മ അതിലൂടെ ലോകത്തിന് മാതൃക നൽകുകയാണ്. ഏഴാമത്തെ വ്യാകുലമായി നമ്മൾ ധ്യാനിക്കുന്നത് സ്വന്തം മകൻ്റെ മരണ സംസ്കാര ക്രിയകൾക്ക് അമ്മയാണ് ഇവിടെ നേതൃത്വം നൽകുന്നത്. തൻ്റെ കൂടെ നിന്ന് ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കിയവർ ഇപ്പോൾ യേശുവിനോടൊപ്പമില്ല. യേശുവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ വിശേഷിച്ച് ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പോലും അവരെ കാണുന്നില്ല. ഈ അമ്മയാണ് സ്വന്തം മകൻ്റെ ഈ കർമ്മത്തിൽ പങ്കെടുക്കുക. അതോടൊപ്പം മകൻ്റെ സംസ്കാര ക്രിയകൾക്ക് നേതൃത്വം നൽകുക. ഇതിലൂടെ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം, ഈ അമ്മയെ നമ്മൾ അറിയണം. പരിശുദ്ധ കന്യകാ മറിയത്തെ മക്കളായ നമ്മൾ അമ്മയുടെ ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളെ മനസ്സിലാക്കുമ്പോഴേ വേണ്ടത്ര അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിലൂടെ ഈ പാതയിലൂടെ ജീവിത വിജയം സാധിക്കുമെന്ന് നമുക്കും അറിവ് ലഭിക്കുന്നത്. 2015 സെക്യുലർ ചാനലായ നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനൽ ലോകത്തിന്ന് വരെ ജീവിച്ചിട്ടുള്ള മഗധികളിൽ ശ്രേഷ്ഠയാരാണ് എന്ന ഗവേഷണാത്മകമായൊരു പഠനം നടത്തുകയുണ്ടായി. സമാനതകളില്ലാതെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് പരിശുദ്ധ കന്യകാ മറിയമാണ് എന്നാണ്. അതിലൂടെ ലോകത്ത് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ബോധ്യപ്പെടുത്തി തരികയാണുണ്ടാകുന്നത്. രണ്ടാമതായി, ഈ അമ്മയെ നമ്മൾ സ്നേഹിക്കണം. നമ്മെപ്പോലെ തന്നെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും
താല്പര്യങ്ങളും യുവതിയായ പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടായിരുന്നു. വ്യക്തിപരമായി ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടവളാണ്. യോസേഫുമായുള്ള ദാമ്പത്യ ജീവിതം ഉറപ്പിച്ചിരുന്നു. മക്കളോടൊത്തുള്ള ഒരു സൗഭാഗ്യ ജീവിതം. അമ്മ കുഞ്ഞുനാളിലെ തന്നെ കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് നല്ലൊരു ഭാര്യയായി, നല്ലൊരമ്മയായി, നല്ലൊരു കുടുംബനാഥയായി ജീവിക്കുന്നതിന് വേണ്ട എല്ലാ അറിവുകളും അമ്മ സംഭരിച്ചിരുന്നു. ഇതിനെല്ലാം അമ്മയ്ക്ക് യോഗ്യതയും അർഹതയും ഉണ്ടായിരുന്നു. എന്നിട്ടും ദൈവത്തിനു വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കണമെന്ന് ഗബ്രിയേൽ ദൈവദൂതൻ വഴി ആവശ്യപ്പെട്ടപ്പോൾ അമ്മ തനിക്ക് വേണ്ടി സ്വപ്നം കണ്ടിരുന്ന, താൻ ജീവിക്കാൻ ആഗ്രഹിച്ച ആ ജീവിതത്തെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് സമർപ്പണ ജീവിതത്തിന് അമ്മ വാക്കുകൊടുക്കുകയായിരുന്നു. ഈ അമ്മയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. പരിശുദ്ധ കന്യകാ മറിയത്തെ ആവോളം തൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കുകയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്ത മഹാനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 4 വയസ്സിൽ പെറ്റമ്മയെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ, നിനക്കിനി അമ്മയില്ല. ഇന്നു മുതൽ നിന്റെ അമ്മ പരിശുദ്ധ കന്യകാ മറിയമാണ്. ആ നിമിഷം മുതൽ വൈറ്റീവ എന്ന് പറയുന്ന ഈ ബാലൻ പരിശുദ്ധ കന്യകാ മറിയത്തെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. തൻ്റെ ജീവിതത്തിൽ ഉടനീളം, ജീവിതത്തിലെ ഉയർച്ചയിലും താഴ്ചയിലും, സന്തോഷത്തിലും ദുഃഖത്തിലും, വിജയത്തിലും പരാജയത്തിലും എപ്പോഴും അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഈ ബാലൻ ശീലിച്ചിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടു. തുടർന്ന് ഏതാനും വർഷത്തിനുള്ളിൽ തൻ്റെ ഏക സഹോദരി മരണപ്പെട്ടു. ആകെയുണ്ടായിരുന്ന ഒരു ജ്യേഷ്ഠൻ 2ാം വർഷം മെഡിസിന് പഠിക്കുന്ന ഘട്ടത്തിൽ പനി പിടിപെട്ട് ആ ജ്യേഷ്ഠനും നഷ്ടപ്പെട്ടു. പിന്നെ ആകെയുണ്ടായിരുന്നത് അപ്പൻ. അപ്പനും മകനും മാത്രമുള്ള ഒരു ജീവിതം, തികച്ചും ദാരിദ്ര്യം. വളരെ കഷ്ടപ്പെട്ടാണ് ഈ അപ്പൻ മകനെ വളർത്തിയത്. പാറമടയിൽ കോറിപ്പണി ചെയ്ത് ഈ മകനെ പഠിപ്പിക്കുവാൻ അപ്പൻ ശ്രമിച്ചു. കൊച്ചുനാളിലെ തന്നെ ഈ മകനും അപ്പനോടൊപ്പം കോറിയിൽ പോയി ചെറിയ ചെറിയ പണികൾ ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് അപ്പനെ സഹായിക്കുവാൻ ഈ മകനും തയ്യാറായി. ഒരു ദിവസം പണിക്ക് പോയി തിരിച്ചു വന്ന അപ്പൻ പനി പിടിപെട്ട് വളരെയേറെ വേദനിക്കുന്നത് കണ്ടു. അപ്പന് ഈ മകൻ കാപ്പി ഉണ്ടാക്കി കൊടുത്തു, വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തു. പിറ്റന്ന് പനി മാറുന്നില്ല. ഈ അപ്പനെ ആവശ്യമായ ശുശ്രൂഷകൾ നൽകി കട്ടിലിൽ സ്വസ്ഥമായി കിടക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുത്തിട്ട്
ഈ കൊച്ചുമകൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വൈറ്റീവ എന്ന് പറയുന്ന ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പണിക്ക് പോയി. തിരിച്ചു വരുമ്പോൾ അപ്പൻ കട്ടിലിൽ മരിച്ചു കിടക്കുന്നു. തീർത്തും അനാഥനായി മാറി. ഈ ബാലനെ തുടർന്ന് പഠിപ്പിച്ചത് ഇടവക വികാരിയായിരുന്നു. 10-ാം ക്ലാസ് പാസ്സായ ഈ ബാലനെ തുടർന്ന് സെമിനാരിയിൽ ചേർത്തു. വൈദികനായി, മിത്രനായി, കർദിനാളായി, മാർപ്പാപ്പയായി. മാർപ്പാപ്പയ അവസരത്തിൽ പരിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ആപ്തവാക്യമായി എടുത്തത് തോത്തുസ് തൂയി, എല്ലാം അങ്ങേക്ക്. ഞാൻ ഇതുവരെയും വളർന്നത്, ഈ നിലയിലെത്തിയത് പരിശുദ്ധ അമ്മയുടെ സഹായം കൊണ്ടാണ്. അമ്മ എന്നോടൊപ്പമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ നിലയിൽ എത്തിച്ചേരാൻ സാധിച്ചത്. 1981 മെയ് 13 പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹം നൽകി അവരുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അലിയക എന്ന മത തീവ്രവാദി വധിക്കുന്നതിന് വേണ്ടി നിറതോക്കൊഴിച്ചു. ദാരുണമായ വിധത്തിൽ പരിക്കുകൾ പറ്റിയ മാർപ്പാപ്പ പിറകോട്ട് മറിയുന്നു. നിലത്തു വീഴാതെ മാർപ്പാപ്പയെ ഒരു സ്ത്രീ താങ്ങിപ്പിടിച്ചു നിൽക്കുന്നു. അടുത്തു നിന്ന ഫോട്ടോഗ്രാഫർ തൻ്റെ ക്യാമറയിൽ ആ രംഗം പകർത്തുന്നു. പ്രിയമുള്ളവരെ, ആ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയം ഈ മകനെ താങ്ങിപ്പിടിച്ചിരിക്കുന്നു വീഴാതെ. ഇതിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മുടെ ജീവിതം എപ്പോഴും വീഴാനും തകരാനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കണമെന്നും അമ്മയുടെ സഹായം ഉള്ളപ്പോൾ തീർച്ചയായും മക്കളായ നമ്മളെ താങ്ങി നിർത്തുമെന്നും നമ്മുടെ ജീവിതത്തെ വീഴാതെ തകരാതെ കാത്തുകൊള്ളുമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 3-ാമതായി, പരിശുദ്ധ കന്യകാമറിയത്തെ നാം അനുകരിക്കണം. 2-ാം വത്തിക്കാൻ പ്രമാണരേഖയിൽ അമ്മയെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ മറിയവും ഉണ്ണീശോയും എന്ന ഖണ്ഡികയിൽ പറയുന്നു, രക്ഷാകർമ്മത്തിൽ സ്വസുതനുമായുള്ള ഈ അമ്മയുടെ ഐക്യം ക്രിസ്തുവിൻ്റെ കന്യകോത്ഭവം മുതൽ മരണം വരെ വെളിപ്പെടുന്നുണ്ട്. എലിസബത്തിനെ സന്ദർശിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ബദ്ധപ്പെട്ടു പോകുന്ന നിമിഷം മുതൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മകൻ യാത്രയാകുന്നത് വരെയുള്ള അമ്മയുടെ ജീവിതം, ആ അവസരത്തിൽ അമ്മയ്ക്ക് മകൻ നൽകുന്ന പ്രേഷിത ദൗത്യം ഏറ്റെടുക്കുന്നതും നമ്മൾ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ അമ്മയുടെ ജീവിതം നമുക്കെല്ലാവർക്കും അനുകരിക്കുവാൻ വളരെയേറെ പര്യാപ്തമാണ്. ഒരു ഉദാഹരണം മാത്രം നമുക്ക് ചിന്തയ്ക്കായി എടുക്കാം. പരിശുദ്ധ കന്യകാമറിയം 12 വയസ്സ് മാത്രം പ്രായമുള്ള മകനെ പരോപകാര പരസ്നേഹ പ്രവൃത്തി പഠിപ്പിക്കുന്നത് കനായിലെ കല്യാണ വീട്ടിൽ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ ഉപകാരം നീ ചെയ്യണം, അവരെ സഹായിക്കണം എന്ന് അമ്മ മകനെ പ്രചോദിപ്പിക്കുന്നു. അമ്മ മകനെ സാമൂഹ്യ അവബോധത്തിൽ വളർത്തുവാൻ ശ്രമിക്കുന്നു.
പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തുള്ള മാതാപിതാക്കളോട് പറയുന്നത് മക്കളെ സ്വകാര്യ സ്വത്തുപോലെ വളർത്തേണ്ടതല്ല, മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്ന തരത്തിൽ വേണം മക്കളെ വളർത്തുവാനെന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ കന്യകാമറിയം മകനെ ചെറുപ്രായത്തിലേ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്ന തരത്തിൽ വളർത്തി മാതൃക കാട്ടിയതുകൂടെ ഉൾക്കൊണ്ടുകൊണ്ടാകണം പറയുന്നത്. നമ്മളിതിലൂടെ ഹൃദിസ്ഥമാക്കേണ്ട കാര്യം, ദൈവം മാതാപിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സന്താനം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനം നൽകുവാൻ, ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ മക്കളെ വളർത്തുവാൻ ശ്രമിക്കണം. മക്കളില്ലാത്തവർക്കേ മക്കളുടെ വിലയറിയൂ. നാലാമതായി, പരിശുദ്ധ കന്യകാ മറിയത്തോട് മാധ്യസ്ഥം യാചിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് ത്രിത്വൈക ദൈവവുമായുള്ള ഗാഢമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാധ്യസ്ഥം നമ്മൾ തേടുന്നത്. പരിശുദ്ധ കന്യകാ മറിയം പിതാവായ ദൈവത്തിൻ്റെ വത്സല പുത്രിയാണ്. പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ സ്നേഹഭാജനമാണ്. പുത്രനായ ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. മക്കളായ നമുക്ക് അമ്മയോട് മാധ്യസ്ഥം യാചിക്കാം. ദൈവത്തിൽ നിന്ന് ഈ അമ്മ വഴി മക്കളായ നമുക്ക് ലഭ്യമാകുന്ന മാധ്യസ്ഥ ശക്തിയും അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, കുരിശിൻ ചുവട്ടിൽ വെച്ച് അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു. ഈ അമ്മയെ നമ്മൾ അനാഥമാക്കരുത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അമ്മയ്ക്ക് ഒരു സ്ഥാനമുണ്ടാകണം. അമ്മയ്ക്ക് ഒരു പ്രമുഖമായ ഒരു സ്ഥാനമുണ്ടാകണം. അത് നമ്മൾ ഉറപ്പാക്കിക്കൊണ്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മൾ നൽകുന്ന ഈ ആദരവും ഈ സ്നേഹവും ഈ ബഹുമാനവും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായി മാറുകയും നല്ലവനായ ദൈവം അമ്മ വഴി ധാരാളം അനുഗ്രഹം നമുക്ക് നൽകുകയും ചെയ്യും. അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഒന്നിച്ചു ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ.